ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ബേബീസ് വേൾഡ്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു മോർണിംഗ് വ്ളോഗായിട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ മോർണിംഗ് വ്ളോഗിൽ ഞാൻ എൻ്റെ കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല, ഒരു യാത്രയാട്ടോ. യാത്ര എന്ന് ഡോക്ടർ എവിടേക്ക് പോകുമ്പോൾ എടുത്തതാട്ടോ. അപ്പോൾ ഇതൊരു 6:30 സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഈ പോകുന്ന ഈ നല്ല തണുപ്പും ഒരു നല്ലൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്താണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ 6:30 പറഞ്ഞല്ലോ പോകുന്നത്. അപ്പോൾ ഞാനും മോണും കൂടിയായിട്ട് പോകുന്നത് ഓട്ടോയിൽ. ഞാനും മോളും മാത്രമേ ഉള്ളൂ. അപ്പോൾ മോൻ എണീറ്റിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാട്ടോ പോകുന്നത്. അപ്പോൾ തൊലി ഡോക്ടറെ കാണിക്കാനാണ് പോകുന്നത്. ഇപ്പോൾ കുന്നപ്പള്ളിയുള്ള സ്കിൻ കെയർ സെൻ്ററിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ഡോക്ടർ ഉള്ളത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല ഭംഗിയിൽ ഇങ്ങനെ മണി പ്ലാന്റും വേറെ എന്തോ ഈ ചെടീൻ്റെ പേര് എനിക്കറിയില്ല, വലിയൊരു ഇലയായിട്ടുള്ളൊരു ചെടിയൊക്കെ നല്ല രസത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് ചാരിയിട്ടുള്ള വീട് തന്നെ കേട്ടോ ഡോക്ടർ വീടും. അപ്പോൾ ഡോക്ടർ വീടും നല്ലൊരു ഗ്രീനായിട്ടുള്ളൊരു വീടായിരുന്നു കേട്ടോ. നല്ല പച്ച ഇലകളും നല്ല പച്ച ആയിട്ടുള്ളൊരു വീടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഇതാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ഒരു ഇത് കേട്ടോ, സ്കിൻ കെയർ സെൻ്റർ എന്ന അതിൻ്റെ പേര്. കുന്നപ്പള്ളി ആട്ടോ. അതിൽ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ ബോർഡുമ്പോൾ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഡോക്ടർ വീടാട്ടത്. അപ്പോൾ ജസ്റ്റ് ഒരു ചെറിയൊരു മതിൽ പോലെ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ നിന്നൊന്നും വീഡിയോ എടുത്താട്ടോ. നല്ല ഭംഗിയുള്ളൊരു വീട് കേട്ടോ. നല്ലൊരു മുറ്റത്ത് കൃഷി ഇലകൾ പച്ച ഇതായിട്ടുള്ള നല്ലൊരു വീട്. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. ഗ്രീനറി നല്ല രസമുണ്ടായിരുന്നു, മരങ്ങളായാലും ചെടികളായാലും ഒക്കെ. അപ്പം അതുപോലെ തന്നെ അല്ല ഒരു ഹോസ്പിറ്റലും, നല്ലൊരു കൺസെപ്റ്റ് കേട്ടോ. ഒരു ഗ്രീനും വൈറ്റും കൂടി ഉള്ളൊരു ഒരു കോമ്പിനേഷൻ കേട്ടോ. നല്ലൊരു എന്താ പറയുക, ഒരു ഇംഗ്ലീഷുകാരെ നാട്ടിലെ വീടുകളൊക്കെ ഒന്ന് പറയില്ല നമ്മൾ. അതുപോലത്തെ ഒരു നല്ലൊരു ഇതായിരുന്നു കേട്ടോ. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നല്ല ഇഷ്ടമായി കേട്ടോ. അതിൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ ഗ്രീനും വൈറ്റും കൂടി ഇല്ല, നല്ലൊരു കോമ്പിനേഷനിൽ തന്നെ എല്ലാ അതും. ഡോറായാലും അവരുടെ വിൻഡോ ആയാലും ഒക്കെ അതിൻ്റെ ഉള്ളിൽ ഫാർമസിയൊക്കെ ഉണ്ട്. അതായത് അതിൻ്റെ ഉള്ളിൽ ഞാൻ ശരിക്കും എടുത്തിട്ടില്ല, നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത് ഉമ്മി. പിന്നെ ഈ കൊറോണ സമയമായതുകൊണ്ട് തന്നെ മോളെ അകത്തോട്ട് കയറ്റിയിട്ടുണ്ടായിരുന്നില്ല. പുറത്ത് ഒരാൾക്ക് കയറാൻ പറ്റുള്ളൂ, രോഗിക്ക് മാത്രം, അല്ലെങ്കിൽ രോഗീന് ചെറിയ കുട്ടികളൊക്കെയാണ് ഒരാളും കൂടി ആയിട്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഫാർമസിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് നല്ല രസത്തിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു പുറത്തൊന്നും നമുക്ക് മരുന്ന് വാങ്ങേണ്ട, എല്ലാ സൗകര്യം ഇവിടെ ഉണ്ട്. കുട്ടികൾക്ക് പാലെടുക്കാനായാലും ബാത്റൂമും ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ. അവരുടെ ഒക്കെ നല്ലൊരു ഇതായിരുന്നു. അപ്പോൾ ഡോക്ടറെ കാണിക്കുന്ന വീഡിയോയും അതിൻ്റെ ഉള്ളിൽ കയറുന്ന വീഡിയോ ഒന്നും എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം ഞാൻ ഒറ്റയ്ക്കല്ലേ, വേറെ ആരെങ്കിലുമൊക്കെ മോളുണ്ടെങ്കിൽ അവളൊക്കെ വീഡിയോ പിടിച്ചു തരും. പക്ഷേ ആരും കയറാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ മാത്രമേ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ കാലിൽ ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു കുമിള പോലെ ഇങ്ങനെ എല്ലാ വിരലിലും ഒരു കുമിളകൾ ഇങ്ങനെ പൊന്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഡോക്ടറെ പോയത്. ഇവിടെ ഒന്ന് കാണിച്ചിട്ട് കുറവില്ലായിട്ട് നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. പിന്നെ അവിടെ അത് മാത്രമല്ല കേട്ടോ, ചികിത്സ എല്ലാം ഉണ്ട്. തൊലിയും ഒക്കെ മുഖസൗന്ദര്യത്തിന് വരുന്നവരുണ്ട്. പിന്നെ അപ്പർ ലിപ്പിലെ ഹെയർ റിമൂവ് ചെയ്യാൻ വരുന്നവരുണ്ട്, ഒക്കെ ഉണ്ട്. എല്ലാ അസുഖത്തിനും ദൂര സ്ഥലത്തുനിന്ന് വരെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് കോഴിക്കോട്ട് നിന്ന് ഒരു പെൺകുട്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എവിടെ നിന്നാണ് ചോദിച്ചപ്പോൾ പറയുക കോഴിക്കോടാണ്. കാരണം അത്രയും നല്ല ട്രീറ്റ്മെൻ്റ് ആട്ടോ ഈ ഹോസ്പിറ്റലിലുള്ളത്, നല്ല മാറും ചെയ്യും. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഈ തൊലി സ്കിന്നിന് സംബന്ധമായിട്ടുള്ള എന്ത് അസുഖത്തിനും നമുക്ക് ഈ ഹോസ്പിറ്റലിൽ വരാം കേട്ടോ. നല്ല മാറ്റം ഉണ്ടാവും, പെട്ടെന്ന് നമുക്ക് ദാവ സൗന്ദര്യ പ്രശ്നത്തിന് പല ട്രീറ്റ്മെൻറ്റും ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാ ട്രീറ്റ്മെൻറ്റും ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ. അതുപോലെ തന്നെ മരുന്നും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ ആവശ്യമുള്ള ആർക്കും വരാം കേട്ടോ. ഇങ്ങനെ തൊലിയിട്ട് മാറാത്ത ഇങ്ങനെ തൊലി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും വരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇന്നത്തെ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നുണ്ട്. ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് അറിയിക്കുക, അതൊന്നും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോന് നല്ല വെയ്റ്റിങ്ങിലായിരുന്നു വീട്ടിലെത്തിയപ്പോൾ. അപ്പോൾ എല്ലാവരോടും ബൈ.